അധ്യായം 7. നിങ്ങളുടെ കപ്പൽ പായ്ക്ക് കാറ്റ്. നീ നടക്കുന്ന റോഡിന്റെ അതേ വശത്ത് ഒരു മദ്യപനെ കണ്ടാൽ മറ്റേ വശത്തേക്ക് മാറി നടക്കണം. വിശുദ്ധ നാട്ടിൽ ഞങ്ങൾ വളർന്നു വരുമ്പോൾ ഞങ്ങളുടെ പിതാവ് ഹിൻ കുഞ്ഞുങ്ങൾക്ക് നൽകിയ ഉപദേശമാണിത്. എല്ലാ ദിവസവും രാവിലെ എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും എന്നോടൊപ്പം സ്കൂളിലേക്ക് നടന്നു പോകും. ഒന്നിലധികം പ്രാവശ്യം നിശ്ചയമായും അത് സംഭവിച്ചിരുന്നു. ആരും പറയാതെ ഒരു മനോബോധ്യത്താൽ എന്ന പോലെ ഞങ്ങൾ അപ്പൻ്റെ ഉപദേശം ഓർത്തിരുന്നു. മദ്യപനെ കണ്ട റോഡിൻ്റെ മറ്റേ വശത്തേക്ക് മാറി അതിവേഗം ഞങ്ങൾ ഓടിപ്പോകുമായിരുന്നു. അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ എങ്ങനെയാണ് അറിയുന്നത്? ഞങ്ങൾ നടന്നു അയാളുടെ അടുക്കൽ ചെന്നിട്ട് മിസ്റ്റർ, നിങ്ങൾ കുടിച്ചിരിക്കുകയാണോ എന്ന് ഒരിക്കലും ചോദിച്ചിട്ടില്ല. നിങ്ങളുടെ വായ് മണത്ത് നോക്കട്ടെ എന്നും പറഞ്ഞിട്ടില്ല. കുഞ്ഞുങ്ങളായ ഞങ്ങൾ അയാൾ മദ്യപനാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. അയാളുടെ നടപ്പ്, മുഖത്തിൻ്റെ നോട്ടം, മുഷിഞ്ഞ വസ്ത്രങ്ങൾ എല്ലാം അയാൾ മദ്യപനാണെന്ന് മനസ്സിലാക്കാൻ പര്യാപ്തമായിരുന്നു. ചില നാടുകളിൽ പറയുന്നത് പോലെ റോഡ് നിറഞ്ഞാണ് അയാൾ നടക്കുന്നത്. ഇംഗ്ലണ്ടിൽ അയാൾക്ക് കാറ്റിന് നേരെ 3 കപ്പൽപ്പായ് ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. അയാളുടെ അസാധാരണമായ പെരുമാറ്റത്തിൻ്റെ കാരണം ഇത്രമാത്രമേയുള്ളൂ. അവൻ തെറ്റായ ശക്തിയാൽ നിയന്ത്രിക്കപ്പെടുകയായിരുന്നു. അവൻ തെറ്റായ സ്വാധീനത്തിന് തന്നെ തന്നെ സമർപ്പിച്ചിരുന്നു. അപ്പോസ്തലനായ പൗലോസ് തുറന്നു പറഞ്ഞു, വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായിരിക്കും. എഫേസ്യർ 5:18. മത്സര ജീവിതവും നീതി ജീവിതവും തമ്മിൽ എന്തൊരു വ്യത്യാസം! മദ്യപാനം ദുർനടപ്പും ദുഷ്ടതയും നിറഞ്ഞ പ്രവൃത്തിയാണെന്ന് പൗലോസ് മുന്നറിയിപ്പ് നൽകുന്നു. ഒരു പുരുഷനോ സ്ത്രീയോ മദ്യത്താൽ നിയന്ത്രിക്കപ്പെടുമെങ്കിൽ ഒരു പുരുഷനെയോ സ്ത്രീയെയോ നിയന്ത്രിക്കുവാൻ പരിശുദ്ധാത്മാവിന് എത്രയധികം കഴിയും? ആരാണ് നിയന്ത്രിക്കുന്നതെന്ന് നിശ്ചയിക്കുന്നത് പ്രയാസമാണോ? ഒരിക്കലുമല്ല. തങ്ങളുടെ മനസ്സും ഹൃദയവും ദൈവത്തിൽ നിന്ന് പ്രകാശവർഷങ്ങൾ അകലെയായിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരെ ദിനംതോറും നാം കണ്ടുമുട്ടുന്നുവല്ലോ. അത് പ്രകടമാണ്. അവരുടെ ഭാഷയിൽ നിങ്ങളത് കേൾക്കുന്നു. അവരുടെ പ്രവൃത്തികളിൽ നിങ്ങളത് കാണുന്നു. അവരുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും സാത്താൻ തന്നെ അവരെ നിയന്ത്രിക്കുന്നത് പോലെയാണ്. ആത്മനിറവിൻ ജീവിതം. എന്നാൽ പരിശുദ്ധാത്മാവുമായി ഒരു അനുഭവമുള്ള മനുഷ്യൻ എങ്ങനെയാണ് പെരുമാറുന്നത്? ആത്മനിറവിൻ ജീവിതത്തിൻ്റെ ബാഹ്യമായ അടയാളങ്ങൾ എന്തൊക്കെയാണ്? വളരെയധികമുണ്ട്. അവരുടെ രൂപാന്തരം ഞെട്ടിപ്പിക്കുന്നതാണ്. അത് വിശദീകരിക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. അവരുടെ ഓരോ വഴിയിലും ധനാത്മകമായ പ്രദർശനങ്ങളും പ്രകാശനങ്ങളും വെളിപ്പെടുന്നു. ആത്മാവിനാൽ നിറഞ്ഞവരാകുവിനെന്ന് പറഞ്ഞിട്ട് ഉടനെ നിങ്ങൾക്ക് സുവ്യക്തമായ 4 ഫലങ്ങളെക്കുറിച്ച് പൗലോസ് പ്രസ്താവിക്കുന്നു. ആത്മാവിൻ്റെ നിലത്ത് വിത്ത് നടന്നതുപോലെയും സ്വർഗീയമായ ഒരു കൊയ്ത്ത് ശേഖരിക്കുന്നത് പോലെയും ആകുന്നു അത്. നിങ്ങൾക്ക് മാറ്റം വരും. ആത്മനിറവുള്ള ഒരു ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് ആദ്യമായി പ്രതീക്ഷിക്കാവുന്ന പ്രദർശനം ഇതാണ്. അവരുടെ സംസാരം വ്യത്യസ്തമായിരിക്കും. അപ്പോസ്തലൻ പറയുന്നത് നാം സങ്കീർത്തനങ്ങളാൽ സംസാരിക്കണമെന്നാണ്. എഫേസ്യർ 5:19. നമ്മുടെ സംഭാഷണം നാം വായിക്കുന്ന സങ്കീർത്തനങ്ങൾക്ക് തുല്യമായിരുന്നു എങ്കിൽ നാം ജീവിക്കുന്ന ലോകം എത്ര സ്വർഗതുല്യമായിരിക്കുമെന്ന് സങ്കല്പിക്കാൻ കഴിയുമോ? അടുത്തിടെ നടത്തപ്പെട്ട പഠനത്തിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന വാക്ക് ഐ, ഞാൻ എന്ന നിഗമനത്തിലെത്തിയിട്ടുണ്ട്. എന്നാൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വിശ്വാസിക്ക് മറ്റൊരു പദസഞ്ചയമാണ് ഉള്ളത്. അത് സ്വയകേന്ദ്രീകൃതമല്ല, അത് ദൈവകേന്ദ്രീകൃതമാണ്. നിങ്ങൾ പെട്ടെന്ന് പറയുന്നു, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദ ലോർഡ്, ശ്വാസമുള്ള സകലവും യഹോവയെ സ്തുതിക്കട്ടെ. പൗലോസ് പറയും വിധത്തിൽ രണ്ടാമത്തെ അടയാളം ഇതാണ്. നിങ്ങൾക്കൊരു പുതിയ പാട്ടുണ്ടായിരിക്കും, ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം പാടിയും കൊണ്ടിരിപ്പിനെന്ന് പൗലോസ് പറയുന്നു. അത് പുതിയ പാട്ടിനേക്കാൾ ശ്രേഷ്ഠ അനുഭവമാണ്. അത് നിങ്ങളുടെ ഹൃദയത്തിൽ സംഭവിക്കുന്ന മാറ്റമാണ്. നിങ്ങളുടെ ഉള്ളത്തിൽ മാറ്റം വന്നു കഴിയുമ്പോൾ അവിടെ ഒരു കീർത്തനമുയരും. അത് സ്വാഭാവികമായ ഒരു പ്രതികരണമാണ്. ഞാനൊരു പാട്ടുകാരനാണെന്ന് അവകാശപ്പെടുന്നില്ല. എന്നാൽ ഞാൻ പരിശുദ്ധാത്മാവിനെ കണ്ടുമുട്ടിയ നിമിഷം മുതൽ എൻ്റെ ചുണ്ടുകളിൽ ഒരു ഗാനമുണ്ട്. 3-ാമത്തെ തെളിവ് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുവാൻ ആരംഭിക്കുമെന്നതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്തോത്രം ചെയ്യുവാൻ ആരംഭിക്കും. നന്മയ്ക്കു വേണ്ടിയും അത്ര നന്മയല്ലാത്തതിനു വേണ്ടിയും നിങ്ങൾ നന്ദി പറയും. സകല നന്മയുടെയും ദാതാവ് വാസ്തവത്തിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് അറിയുന്നു. നിങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വന്നു എന്നതിൻ്റെ തെളിവാണത്. എന്ത് സംഭവിച്ചാലും നിങ്ങൾ പറയും, ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തോത്രം. 4-ാമത്തെ പ്രത്യക്ഷമായ തെളിവ് നിങ്ങളൊരു ദാസനായി തീരുമെന്നതാണ്.
ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ഇതുതന്നെയാണ് സ്നേഹത്തിൽ അന്യോന്യം ബഹുമാനിക്കുന്നത്. ജനത്തെ സഹായിക്കുന്നതിന് നിങ്ങൾ ആകാംക്ഷയോടെ ശ്രമിക്കും. ഞാൻ നോക്കട്ടെ, അത് ഞാൻ ചെയ്യാമെന്ന് പറയുന്ന സ്ഥാനത്തേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കും. ആത്മാവിൽ നിറഞ്ഞവരായിരിക്കുക എന്നാൽ എന്താണ് അർത്ഥം? ഒരു ഹോണ്ട സർവീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ചു കൊണ്ടുപോയി ഫുൾ ടാങ്ക് പെട്രോൾ നിറയ്ക്കുന്നത് പോലെയാണ് അത് എന്ന് ചിലർ വിചാരിക്കുന്നു. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. എൻ്റെ പ്രസംഗപീഠത്തിൽ എനിക്ക് ഒരു എണ്ണക്കുപ്പിയുണ്ട്. ഞാൻ തിരുവെഴുത്തുകൾ നിർദ്ദേശിക്കുന്നത് പോലെ ആ എണ്ണ ഉപയോഗിക്കുന്നു. സൗഖ്യത്തിന് വേണ്ടി വരുന്നവരുടെ മേൽ പൂശുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതൊരു ചെറിയ പാത്രമാണ്, അതിൽ ഒലിവെണ്ണ നിറച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ ഉപയോഗിച്ചു കഴിയുമ്പോൾ പിന്നെ എണ്ണയില്ല, കുപ്പി സ്വയം നിറയ്ക്കുന്നില്ല. നിറഞ്ഞിരിപ്പിനെന്ന് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പദം ഒരു കുപ്പിയോ പാത്രമോ നിറയ്ക്കുന്നതിനെ സൂചിപ്പിക്കുന്നതല്ല. ഗ്രീക്ക് വർത്തമാനകാല ക്രിയയിൽ നിറഞ്ഞിരിക്കുക എന്നത് ഒരിക്കൽ മാത്രമായി നിറയുക എന്ന അനുഭവമല്ല, നിരന്തരം നിറഞ്ഞുകൊണ്ടിരിക്കുക എന്ന അനുഭവമാണ്. നിങ്ങൾ പായ്ക്കപ്പലിൽ ഒന്നോ രണ്ടോ രാത്രികൾ ചെലവഴിച്ചിട്ടുണ്ടോ? അത് ആവേശകരമായ ഒരു അനുഭവമാണ്. ആ പായകൾ നിറയുമ്പോൾ കപ്പലിന് എന്ത് സംഭവിക്കുന്നു? കപ്പൽ സാവകാശം നീങ്ങുവാൻ തുടങ്ങും. പൗലോസ് അതുതന്നെയാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ നിറഞ്ഞവരായിരിക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. ഒരു ചലനവുമില്ലാത്ത ഒരു പാത്രം പോലെ നിറയുകയല്ല, കാറ്റു നിറഞ്ഞ് കപ്പലിനെ ചലിപ്പിക്കുന്ന പായ് പോലെ നിറയണം. വീണ്ടും വീണ്ടും നിറയണം. നിങ്ങളുടെ ആത്മീയ പായകളെ ആത്മാവിനാൽ നിറയ്ക്കുന്നു. നിന്നു പോകാത്ത കാറ്റുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആരാണ്? നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? ആത്മാവിന് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിരിക്കുന്നത് പ്രവർത്തനത്തിൻ്റെ ആരംഭമാണ്. അത് നിങ്ങളുടെ സംസാരത്തിലും ഹൃദയത്തിലും മനോഭാവത്തിലും പ്രവർത്തനത്തിലും ആരംഭിക്കുന്നു. എത്ര വലിയ മാറ്റം! നിങ്ങളുടെ വാക്കുകൾ ധൈര്യപ്പെടുത്തുന്നതാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ സ്വൈരതയുണ്ട്. നിങ്ങൾ കർത്താവിന് നന്ദി പറയും. നിങ്ങൾ സത്യമായി വിനയത്തോടെയും ജനത്തെ സേവിക്കുന്നു. ആത്മാവിനാൽ നിറയപ്പെട്ടിരിക്കുന്ന ഒരു പുരുഷനോ സ്ത്രീയോ അശുദ്ധ വാക്കുകൾ സംസാരിക്കുന്നതെങ്ങനെ? അവിടെ ഹൃദയം അസൂയയാലും കയ്പിനാലും വിമർശനത്താലും നിറയപ്പെടുന്നതെങ്ങനെ? ഞാൻ എന്തു ചെയ്യണമെന്ന് എന്നോട് പറയാൻ നിങ്ങളാരാ എന്ന് ആത്മനിറവുള്ള ഒരു മനുഷ്യൻ ചോദിക്കുകയില്ല. അല്ലെങ്കിൽ ദൈവം എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എങ്ങനെയെന്നും ചോദിക്കുകയില്ല. അവയെല്ലാം സ്വാർത്ഥതയും സ്വയം കേന്ദ്രീകൃതവുമുള്ള ഒരു മനുഷ്യൻ്റെ വാക്കുകളാണ്. അവരിൽ ആത്മനിറവില്ല, അവരിൽ ആത്മാവ് ഒഴിഞ്ഞിരിക്കുകയാണ്. ക്രിസ്തു പിതാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോയപ്പോൾ അത് നിങ്ങൾ സ്വന്തമാക്കിക്കൊള്ളുമെന്നല്ല ദൈവം പ്രതീക്ഷിച്ചത്. സഹായം വരുന്നു. അത് നിങ്ങളുടെ ശക്തിയോ നിങ്ങളുടെ ബലമോ അല്ല, അത് പ്രധാനമാണ്. സൈന്യത്താലല്ല ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാലത്രയെന്ന് യഹോവയുടെ അരുളപ്പാട്. സഖര്യാവ് 4:6. ആത്മാവിനാൽ മാത്രമാണ് നിങ്ങൾക്ക് യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നത്. ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഗാനം നിറച്ചിരിക്കുന്നു. യേശുവെ, ഞാൻ സകലത്തിനാലും നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുവാൻ സഹായിക്കുന്നത് ആത്മാവാണ്. ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു എന്ന് പറയുവാൻ നിങ്ങൾക്ക് ശക്തി നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ സ്നേഹം സമൃദ്ധിയായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്നത് എങ്ങനെ? പരിശുദ്ധാത്മാവിനാൽ. നിങ്ങൾ കാറ്റിനെ ഒരിക്കലും കണ്ടിട്ടില്ല, എന്നാൽ കാറ്റിൻ്റെ ഫലങ്ങൾ നിശ്ചയമായി നിങ്ങൾ കണ്ടിട്ടുണ്ട്. വൃക്ഷമാടുന്നു, കൊടി പറക്കുന്നു, കപ്പൽ ചലിക്കുന്നു. ഓ, എത്ര വലിയ ശക്തി! പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്ന് അറിയുവാൻ നിങ്ങൾ അവനെ കാണേണ്ടതില്ല. അവൻ നൽകുന്ന ശക്തിയിൽ അവൻ്റെ തെളിവുകൾക്ക് നിങ്ങൾ കണ്ടെത്താം. അവൻ നിങ്ങളെ നിറച്ചു കഴിയുമ്പോൾ അതിനൊരു ഉറപ്പ് അന്വേഷിക്കുന്നത് വ്യർത്ഥമാണ്. ഒരിക്കൽ ഒരാൾ എന്നോട് ചോദിച്ചു, ബെന്നി എന്നോട് പറയൂ, ഞാൻ ആത്മാവിനാൽ നിറയപ്പെട്ടിരിക്കുന്നുവോ? ഞാൻ പറഞ്ഞു, സഹോദര, നിങ്ങൾക്ക് അത് അറിഞ്ഞുകൂടാ എങ്കിൽ നിങ്ങൾ നിറയപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഫലങ്ങൾ കാണുമ്പോൾ പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കേണ്ടതില്ല. തങ്ങളുടെ നിറവിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നവർ നിറഞ്ഞിട്ടില്ല. ആരംഭിക്കുന്നു. നിങ്ങൾ ചോദിച്ചേക്കാം, ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനാകുന്നത് എങ്ങനെ? ഞാൻ അന്യഭാഷകളിൽ സംസാരിച്ചാൽ അതാണോ അതിൻ്റെ അടയാളം? നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുവാനും നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് അപേക്ഷിക്കുന്ന നിമിഷം മുതൽ പരിശുദ്ധാത്മാവ് സന്നിഹിതനാണ്. അത് നിങ്ങൾ വിശ്വസിക്കാത്ത പക്ഷം നിങ്ങൾ ദൈവിക തൃത്വത്തെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അർത്ഥം. പൗലോസ് തീത്തോസിന് എഴുതിയിരിക്കുന്ന വചനം ശ്രദ്ധിക്കുക. അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ.
എന്നാൽ നാം ഇപ്പോൾ പരിശുദ്ധാത്മ നിറവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ലോകമെങ്ങും ലക്ഷോപലക്ഷം ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ അനുഭവസ്ഥമാക്കിയിട്ടുള്ള അതിൻ്റെ അടയാളത്തെക്കുറിച്ചും ചിന്തിക്കുകയാണ്. അതിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ അത്ഭുതകരമാണ്. ഇപ്പോഴും അതിനെക്കുറിച്ച് സംവാദം നടത്തുന്നതിന് ആളുകൾ ആഗ്രഹിക്കുന്നുവെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ പറയട്ടെ, അനുഭവസ്ഥനായ ഒരു മനുഷ്യൻ സംവാദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ദാക്ഷിണ്യത്തിലല്ല ജീവിക്കുന്നത്. ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചതിനെ തുടർന്നുള്ള ചില ദിവസങ്ങളെ ഒരിക്കലും മറക്കുകയില്ല. ഞാനൊരു ചെറിയ ബാലനെ പോലെ ആയിരുന്നു. പൈതങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് അറിയാമോ? അവർ എപ്പോഴും വീണുകൊണ്ടിരിക്കും, കരഞ്ഞുകൊണ്ടിരിക്കും, സഹായം ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ തന്നെയായിരുന്നു ഞാനും. എൻ്റെ സഭയിൽ ഇതേ സംശയം തന്നെ ഞാൻ ഒരാളിനോട് ചോദിച്ചു. പല പ്രാവശ്യം ഇതേ കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആകെ ചിന്തപ്പെട്ടിരിക്കുന്നു. അയാൾ ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ ആത്മാവിനാൽ നിറയപ്പെട്ടിരിക്കുന്നുവോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ഉറപ്പില്ലായിരുന്നു. അയാൾ പറഞ്ഞു, ബെന്നി, നിങ്ങൾ ചോദിച്ചുവോ? അതെ സർ എന്ന് ഞാൻ പറഞ്ഞു. അത്രമാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതായുള്ളൂ, അയാൾ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ക്രിസ്തുവിൽ ഒരു ശിശുവായിരുന്നു. ഇപ്പോൾ ഞാൻ അറിയുന്ന കാര്യം അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ എന്താണ് അന്വേഷിക്കുന്നതെന്നും വാസ്തവത്തിൽ എനിക്ക് അറിവില്ലായിരുന്നു. എങ്കിലും ആരോ ഒരിക്കൽ ഇപ്രകാരം പ്രസ്താവിക്കുന്നത് ഞാൻ കേട്ടു, നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നുവെങ്കിൽ അതുതന്നെയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഞാൻ പിന്നീട് പഠിച്ചതനുസരിച്ച് അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൃപാവരങ്ങളിൽ ഒന്ന് മാത്രമാണ്. ദാതാവായ ദൈവം ആഗ്രഹിക്കുന്നതോ നിങ്ങൾ ആഗ്രഹിക്കുന്നതോ ആയ ദാനം അതല്ല. പൗലോസ് റോമിലെ സഭയ്ക്കെഴുതി, ദൈവം തൻ്റെ കൃപാവരങ്ങളെക്കുറിച്ച് അനുദിപ്പിക്കുന്നില്ലല്ലോ, വരങ്ങൾ വിട്ടുപോകുകയില്ല. ദാതാവിൻ്റെ ശക്തി പിൻവലിക്കപ്പെട്ടേക്കാം. ദാതാവിനെ അവഗണിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്താൽ അത് പിൻവലിക്കപ്പെടും. ശൗൽ രാജാവിന് എന്താണ് സംഭവിച്ചതെന്ന് മറന്നുപോകരുത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്തു, ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിനാൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. അവൻ എന്നെ വിട്ട് മാറിയിരിക്കുന്നു, എൻ്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. ശമുവേൽ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തപ്പോൾ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി എന്ന് പറഞ്ഞിരിക്കുന്നു. സമർപ്പണം. നിങ്ങൾ നിങ്ങളുടെ കപ്പൽപായകളെ നന്നാക്കിയിരിക്കുന്നുവോ? നിങ്ങൾ ചോദിച്ചേക്കാം, ഞാൻ ആത്മാവിനെ സമീപിക്കേണ്ടത് എങ്ങനെ? അവനെ സ്വീകരിക്കേണ്ടതിന് എപ്രകാരമാണ് ഞാൻ ഒരുങ്ങേണ്ടത്? ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നിങ്ങളുടെ കപ്പൽ യാത്രയ്ക്ക് ഒരുക്കമാണോ? കടലിൽ യാത്ര ചെയ്യുവാൻ അത് യോഗ്യമാണോ? നിങ്ങൾ കപ്പൽ പായകളെ നന്നാക്കിയോ? ആത്മാവിൻ്റെ കാറ്റ് നിങ്ങളുടെ മേൽ വീശുവാൻ തുടങ്ങുമ്പോൾ ആത്മാവിനെ പ്രാപിക്കുവാൻ നിങ്ങൾ ഒരുക്കമാണോ? അത് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നത് പോലെയാണ്. നിങ്ങൾ ആ പാവന മുഹൂർത്തത്തിനായി നോക്കി പാർത്തുകൊണ്ട് എത്രയോ ചിന്തിക്കുകയും ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളൊരു പാവന പ്രതിജ്ഞ എടുക്കുന്നു. ഇന്നു മുതൽ ഇനിമേലാൽ നിങ്ങൾ വാസ്തവത്തിൽ നിങ്ങളെ തന്നെ നിങ്ങളുടെ വിവാഹ പങ്കാളിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അത് സ്നേഹസമർപ്പണത്തിൻ്റെ നിസ്വാർത്ഥ പ്രവൃത്തിയാണ്. ആ നിമിഷം മുതൽ നിസ്തുലമായ ഒരു സ്നേഹബന്ധം ഉറപ്പിക്കപ്പെടുന്നു, ഭർത്താവിനും ഭാര്യയ്ക്കും മാത്രമറിയാവുന്ന ഒരു പവിത്ര ബന്ധം. എന്നാൽ വിവാഹത്തിൽ നിങ്ങൾ ഉടമ്പടി പ്രകാരം സമർപ്പിച്ചു കൊടുത്തതിൻ്റെ ഒരു ഭാഗം തിരിച്ചെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് നിങ്ങളുടേതല്ല, എൻ്റേതാണെന്ന് നിങ്ങൾ പറയുന്നു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ വിവാഹ പങ്കാളിയും അതുതന്നെ പറയുന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് ഒരു തടസ്സം, അതിർത്തി സൃഷ്ടിക്കുന്നു. ഐക്യം തകരുവാൻ തുടങ്ങും. കൂട്ടായ്മ തകർച്ചയിലേക്ക് നീങ്ങുന്നു. സമ്പൂർണ്ണ സമർപ്പണം മാത്രമേ സമ്പൂർണ്ണ കൂട്ടായ്മ നൽകുകയുള്ളൂ. അത് സ്നേഹവും ധാരണയും വളർത്തുന്നു. തകർന്നുപോയ ഒരു ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഒരു കപ്പലിൻ്റെ പായ് എന്ന പോലെ അതിനെ മടക്കി കെട്ടി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. പിന്നെയോ, നിങ്ങൾ അയവുള്ളവരും വിട്ടുകൊടുക്കുന്നവരുമായിരിക്കണം. പുതിയ ഒരു സ്നേഹ നിറവിലേക്ക് നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ കർത്താവിന് നിങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ആ നിമിഷം അവൻ തൻ്റെ ആത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കും. ആ നിറവിനു വേണ്ടി നിങ്ങൾ യാചിക്കേണ്ടതില്ല. അതിന് ഒരു കുടം കണ്ണുനീരും ആവശ്യമില്ല. ക്രിസ്തുവിനെ സമ്പൂർണമായി സമർപ്പിച്ചു കൊടുക്കുക. അവൻ്റെ പ്രിയങ്കരനായ പരിശുദ്ധാത്മാവിനെ ആശ്ലേഷിക്കുവാൻ മനസ്സുള്ളവനാകുക. അത്രമാത്രമേ ആവശ്യമുള്ളൂ. സമ്പൂർണ്ണ സമർപ്പണത്താൽ സമ്പൂർണ്ണ നിറവ് ലഭിക്കുന്നു. സമ്പൂർണ്ണ കീഴ്പ്പെടുത്തൽ സമ്പൂർണ്ണ കൂട്ടായ്മ ഉളവാക്കുന്നു. വിവാഹത്തിൽ എന്ന പോലെ നിങ്ങൾ അനുദിനം അതിനെ നിലനിർത്തിക്കൊള്ളണം. യഹോ യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പിതാവേ, ഞാൻ നിന്റെ കൂട്ടായ്മയ്ക്കായി വാഞ്ചിക്കുന്നു എന്ന് പറയുക. ഒരു ദിവസമെങ്കിലും അവനോട് സംഭാഷിക്കുന്നതിൽ നിങ്ങൾ വീഴ്ച വരുത്തിയാൽ അടുത്ത ദിവസം ആ കൂട്ടായ്മ പ്രയാസമാകും, മൂർച്ചയുള്ള ഒരു കത്തി പോലെ. വിവാഹത്തിലെ ഒരു പങ്കാളി തൻ്റെ മറ്റേ പങ്കാളിയെ അവഗണിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അല്പസമയം കഴിയുമ്പോൾ ഹൃദയത്തിൽ കയ്പുണ്ടാകുവാൻ ആരംഭിക്കുന്നു.
വാക്കുകൾ മൂർച്ചയുള്ള ഒരു കത്തി പോലെ കീറി മുറിക്കുവാൻ തുടങ്ങുന്നു. അസ്വാരസ്യം കോപമായി മാറുന്നു. അത് ക്രോധമായും ക്രൗര്യമായും വളരുന്നു. പലരെ സംബന്ധിച്ചിടത്തോളം അത് വേർപിരിയലിലേക്കും വിവാഹമോചനത്തിലേക്കും വെറുപ്പിലേക്കും നയിക്കുന്നു. എന്നാൽ ആ ഭിന്നത അതിവേഗം പരിഹരിക്കാൻ കഴിയും. അതിനാവശ്യമായിരിക്കുന്നത് നിങ്ങളുടെ അന്തരാത്മാവിൽ നിന്ന് വരുന്ന ഒരു പുതിയ സമർപ്പണം മാത്രമാണ്. സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനുമുള്ള സമർപ്പണത്തെ പുതുക്കുക എന്നതാണിത്. നിങ്ങൾ കർത്താവിനെ അവഗണിക്കുന്നുവെങ്കിൽ ഇതുതന്നെ സംഭവിക്കും. നിങ്ങളിൽ കയ്പും കോപവും ഉളവാകും. പെട്ടെന്ന് നിങ്ങൾക്ക് കർത്താവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെടും. മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചത് അതുതന്നെ. അവർ ആവലാതിപ്പെടുവാനും പിറുപിറുക്കുവാനും തുടങ്ങി. മിസ്രയീം ദേശത്ത് വച്ച് ഞങ്ങൾ മരിച്ചുപോയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചുപോയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? യഹോവ പിന്നെ മോശയോടും അഹരോനോടും അരളി ചെയ്തത്, ഈ ദുഷ്ടസഭ എത്രത്തോളം എനിക്ക് വിരോധമായി പിറുപിറുക്കും. സംഖ്യാപുസ്തകം 14:27. യഹോവ ദൈവമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനം ദൈവത്തോട് ഇപ്രകാരം പിറുപിറുക്കുവാൻ ആരംഭിച്ചു. മിസ്രയീമിലേക്ക് മടങ്ങിപ്പോയെങ്കിൽ എത്ര നന്നായിരിക്കുന്നു എന്ന് പറയാൻ തുടങ്ങി. ഈ മാറ്റത്തിൻ്റെ കാരണമെന്ത്? ദൈവത്തെ അന്വേഷിക്കുന്നത് അവർ മതിയാക്കി. അവരുടെ ഹൃദയങ്ങൾ കഠിനമായി. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ തിരിച്ചറിയുന്നതിന് മുമ്പേ അവർ ദൈവത്തെ ഉപേക്ഷിച്ചു കളഞ്ഞിരുന്നു. കർത്താവിന് നിങ്ങളെ തന്നെ പുതുതായി സമർപ്പിക്കാതെ ഒരു ദിവസം പോലും നിങ്ങൾ മുന്നോട്ട് നീങ്ങരുത്. പൗലോസ് എഴുതി, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യനും ക്ഷയിച്ചു പോകുന്നു എങ്കിലും നിങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. 2 കൊരിന്ത്യർ 4:16. സമർപ്പണം തുടർച്ചയായിരിക്കണം. കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ സ്വയത്തെ നിരന്തരമായി ഒഴിച്ചുകൊണ്ടിരിക്കണം. അത് നിങ്ങളെ ഒരിക്കലും ഒരു സ്വഭാവമായി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സമ്പൂർണമായ ഐക്യവും സമ്പൂർണമായ കൂട്ടായ്മയും സമ്പൂർണമായ ധാരണയും സമ്പൂർണമായ സ്നേഹവും നിങ്ങൾക്ക് അനുഭവസ്ഥമാക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവിനാൽ തുടർച്ചയായി നിറഞ്ഞിരിക്കുക എന്നത് നിങ്ങളെക്കുറിച്ചുള്ള സമ്പൂർണമായ ദൈവഹിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മാവിനാൽ നിറഞ്ഞിരിപ്പിനെന്ന് പറയുന്ന അതേ ശ്വാസത്തിൽ തന്നെ പൗലോസ് പറയുന്നു, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം എന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. എഫേസ്യർ 5:17. സകല വിശ്വാസികളിലും പരിശുദ്ധാത്മാവ് വസിക്കുക എന്നത് പിതാവായ ദൈവത്തിൻ്റെ ഹിതമാക്കുന്നു എന്ന് സംശയത്തിനിട നൽകാതെ പൗലോസ് പ്രസ്താവിക്കുന്നു. സകല മാതാക്കൾക്കും പിതാക്കന്മാർക്കും യുവജനങ്ങൾക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള ദൈവഹിതമാണത്. ശാന്തമാകൂ, ശാന്തമാകൂ. ടൊറൻഡോയ്ക്ക് സമീപമുള്ള ഒരു പള്ളിയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു യുവാവിനെ ഞാൻ കാണുകയുണ്ടായി. അവൻ്റെ മുഖത്തിൻ്റെ കാഴ്ച ഞാൻ ഒരിക്കലും മറക്കുകയില്ല. വളരെ സംഘർഷം നിറഞ്ഞും വിക്ഷുബ്ധനുമായാണ് അവൻ കാണപ്പെട്ടത്. പരിശുദ്ധാത്മാവുമായുള്ള ഒരു അനുഭവത്തിനു വേണ്ടി അവൻ അക്ഷരാർത്ഥത്തിൽ യാചിക്കുന്നത് കാണുവാൻ കഴിഞ്ഞു. ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു, യുവാവെ, ഇങ്ങനെ യാചിക്കുന്നത് കൊണ്ട് നിനക്കൊന്നും ലഭിക്കുകയില്ല. നീ ശാന്തമാകൂ. നീ സമർപ്പിക്കുമ്പോൾ അത് വളരെ എളുപ്പമാകും. അതുതന്നെ അവൻ ചെയ്തു. ആ നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നു. അത് എത്ര മനോഹരമായ ഒരു അനുഭവമായിരുന്നു. ഒരു സ്വർഗീയ ഭാഷയിൽ അവന് പ്രാർത്ഥിപ്പാൻ ആരംഭിച്ചപ്പോൾ മനോഹരമായ ഒരു പുഞ്ചിരി അവൻ്റെ മുഖത്ത് പ്രകാശിച്ചു. നിങ്ങൾ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്? നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരുന്നാൽ അത് ഒരിക്കലും സംഭവിക്കുകയില്ല. അത് നീന്തൽ അഭ്യസിക്കുന്നത് പോലെയാണ്. നിങ്ങൾ നീന്തുന്നതിന് വലിയ പരിശ്രമം നടത്തിയാൽ മുങ്ങിപ്പോകാൻ തുടങ്ങും. മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീന്തൽ അഭ്യസനം നൽകുന്ന പരിശീലകൻ ഒരു കുട്ടിയെ ശാന്തമാകാൻ പഠിപ്പിക്കുന്നു. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ വലിയ പരിശ്രമം കാണിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായി നീന്തൽ അഭ്യസിക്കും. സമർപ്പണത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെ. സമർപ്പിക്കപ്പെട്ട, കീഴ്പ്പെടുത്തി കൊടുത്ത ഒരു ഹൃദയത്തിൽ നിന്നും അത് സ്വാഭാവികമായി ഉളവാകുന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടിയപ്പോൾ, സ്നേഹബന്ധത്തിലാകുമ്പോൾ നിങ്ങൾ ശ്രമിക്കുകയായിരുന്നില്ല. ഒന്നുകിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുകയില്ല. സ്നേഹം സമർപ്പണമുള്ളതാകിയാൽ നിങ്ങൾ അതിനുവേണ്ടി അധ്വാനിക്കേണ്ടതില്ല. യേശു നിങ്ങളുടെ കർത്താവായിരിക്കുകയും നിങ്ങൾ അവനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളെ തന്നെ അവന് സമർപ്പിക്കുന്നത് പ്രയാസമല്ല. പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെ. ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളെ തന്നെ അവൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അവൻ നിങ്ങളെ വീണ്ടും നിറയ്ക്കുന്നു. പ്രഭാതത്തിൽ വിടർന്ന ഒരു പുഷ്പം പോലെ നിങ്ങൾ പുതുക്കമുള്ളവനായിരിക്കും. അവൻ നിങ്ങൾക്ക് ജീവൻ പകർന്നു നൽകിക്കൊണ്ടിരിക്കും. ആ പുഷ്പങ്ങൾ ഒരിക്കലും വാടിപ്പോകുകയില്ല. എങ്ങനെയാണ് അവനെ സമീപിക്കേണ്ടതെന്ന് പറയുവാൻ എനിക്ക് കഴിയുകയില്ല. എന്നാൽ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പല പ്രാവശ്യം ഞാൻ എൻ്റെ മുറിയിൽ കിടക്കുന്നു, കഥ കടക്കുന്നു, സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ഞാൻ നിൽക്കുന്നു.
ഞാൻ അവനെ സ്നേഹിക്കുന്നുവെന്ന് അവൻ അറിയുന്നു. അവൻ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവനെ സ്വീകരിക്കുന്നതിന് ഞാൻ വിരിച്ച കരങ്ങളുമായി കാത്തു നിൽക്കുന്നു. പല വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അവൻ്റെ സ്നേഹത്തെ ചോദ്യം ചെയ്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അത് ഞാൻ ഒരിക്കലും മറക്കുകയില്ല. എൻ്റെ കുടുംബത്തിൽ എനിക്ക് കടുത്ത പോരാട്ടവും സംഘർഷവും അനുഭവിക്കേണ്ടി വന്ന സമയമായിരുന്നു അത്. എൻ്റെ അമ്മയും അപ്പനും വീണ്ടും ജനിച്ചവരായിരുന്നില്ല. എനിക്ക് അവരോടുള്ള ബന്ധം വളരെ വേദനാപൂർണമായിരുന്നു. ഒരു ദിവസം രാത്രി ഞാൻ ഉയരത്തിലേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞു, യേശുവേ, നിന്റെ വചനത്തിൽ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ അറിയുന്നു. എന്നാൽ എനിക്കൊരു ഉപകാരം ചെയ്യണമേ. നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് എന്നോട് പറയണമേ. അത് പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങാൻ ആരംഭിച്ചു. അർദ്ധരാത്രിയിൽ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ഒരു ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ ഉണർന്നു. വളരെ ഘനമുള്ളതും ഗംഭീരവുമായിരുന്നു ആ ശബ്ദം എന്ന് മാത്രമേ എനിക്ക് പറയുവാൻ കഴിയൂ. എവിടെ നിന്ന് എന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്കിലും എല്ലായിടത്തു നിന്നുമായി കേൾക്കാവുന്ന ഒരു ശബ്ദം എന്നോട് സംസാരിച്ചു. ആ വെള്ളത്തിൻ്റെ ഇരച്ചിലിന് മുകളിൽ ഞാൻ കേട്ടിട്ടുള്ള ഏതൊരു ശബ്ദത്തെയും പോലെ അതിവ്യക്തമായി ആ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത് യേശുവിൻ്റെ ശബ്ദമായിരുന്നു. ആ നിമിഷത്തിൽ എൻ്റെ മുറിയുടെ ഭിത്തികൾ വാസ്തവത്തിൽ കുലുങ്ങുന്നതായി അനുഭവപ്പെട്ടു. കർത്താവിൻ്റെ സാന്നിധ്യം വളരെ അസാധാരണമായിരുന്നതിനാൽ ഞാൻ ഭയപ്പെട്ടു പോയി. ആ നിമിഷത്തിന് ശേഷം ഒരിക്കൽ പോലും കർത്താവിൻ്റെ സ്നേഹത്തെ ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ആവശ്യം നമുക്കുണ്ടാകുമ്പോൾ ആ വിധത്തിലുള്ള അനുഭവങ്ങൾ കർത്താവ് നമുക്ക് നൽകുന്നു. അല്ലാതെ അത് നാം ആഗ്രഹിക്കുമ്പോഴല്ല. പല സമയങ്ങളിലും ഞാൻ എൻ്റെ മുറിയിൽ ഒരു വാക്കുപോലും സംസാരിക്കാതെ നിൽക്കും. സമ്പൂർണമായും ഞാൻ നിശബ്ദനായിരിക്കും. നിങ്ങളുടെ സ്നേഹം ആരെങ്കിലും ബോധ്യപ്പെടുത്തുവാൻ ഒരു വാക്കും നിങ്ങൾ പറയേണ്ടതില്ലാത്ത സന്ദർഭങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ട് വ്യക്തികളുടെ മധ്യത്തിൽ ഒരു ശബ്ദമുണ്ടാക്കിയാൽ ചിലപ്പോൾ അവരുടെ അവിസ്മരണീയ നിമിഷം നഷ്ടപ്പെട്ടു പോയി എന്ന് വരാം. നിശബ്ദതയാണ് പലപ്പോഴും ഉത്തമ ഭാഷ. പല സന്ദർഭങ്ങളിൽ ഞാൻ എൻ്റെ മുറിയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാറുണ്ട്. അവൻ എന്നെ പുതുതായി നിറയ്ക്കുവാൻ ആരംഭിക്കുമ്പോൾ വർണ്ണാതീതമായ ഒരു ഊഷ്മളതയും സൗന്ദര്യവും അന്തരീക്ഷത്തെ നിറയ്ക്കും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഞാൻ എന്തെങ്കിലും ചെയ്തതാണോ? വാസ്തവത്തിൽ ഞാൻ ഒന്നും ചെയ്തില്ല. എൻ്റെ ആന്തരിക സമർപ്പണത്തോടുകൂടെ ഞാൻ അവൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. സമ്പൂർണ്ണ നിശബ്ദതയിൽ ആരംഭിച്ചത് ആരാധനയോട് സ്തോത്രത്തോടും കൂടെ തുടരുവാൻ ആരംഭിച്ചു. അത് ഒരിക്കലും അവസാനിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ തുടർച്ചയായി നിറയപ്പെട്ടിരിക്കുമ്പോൾ സാധ്യമാണെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരു മണ്ഡലത്തിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ഉയരും. നിങ്ങളുടെ ഹൃദയത്തെ സ്തുതി സ്തോത്രങ്ങളാൽ നിറയ്ക്കുന്ന ആത്മാവിൻ്റെ ഒരു പുതിയ മന്ദമാരുതനെ അനുഭവസ്ഥമാക്കുവാൻ പ്രാർത്ഥനയിൽ ദൈവസിംഹാസനത്തെ സമീപിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.